ഹേയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അർജുൻറെ മനസ്സിൽ റാണിയെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ വീണിട്ടുണ്ട് അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വസന്തരങ്ങൾ അങ്ങൾ പറഞ്ഞ പോലെ തന്നെ റാണിയെയും കൂട്ടിയിട്ട് അർജുൻ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് എവിടേക്കാണ് പോകുന്നതെന്ന് റാണി എത്ര ചോദിച്ചിട്ടും അർജുൻ അത് വെളിപ്പെടുത്തുന്നില്ല മറ്റെങ്ങോട്ടുമല്ല സ്നേഹസദനത്തിലെ വിശ്വനാഥൻ അച്ഛന്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മുടെ അർജുൻ റാണിയെയും കൂട്ടി കൊണ്ടുപോകുന്നത് അവിടെ എത്തിയതും കാറിന്റെ ഡോർ തുറന്നതും ഇത് എവിടെയാണ് എത്തിയെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുക കേട്ടോ റാണി എന്താ എന്താ പൂജ ഇങ്ങനെ നോക്കുന്നേ ആ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് വന്ന പോലെ ആ തനിക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുകയാണ് ഓ പിന്നെ മനസ്സിലായി അല്ല അജോട്ടൻ എന്നോട് ഇങ്ങോട്ടാ വരുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അതാ വലിയ സർപ്രൈസായി പോയി ആ തനിക്കൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ച തന്നെ ഞാൻ ഇങ്ങോട്ട് കൂടി കൊണ്ടുവന്നതെന്ന് പറയാണ് കേട്ടോ അത് കേട്ടപ്പം തന്നെ നമ്മുടെ റാണി ഈശ്വരായിപ്പ എവിടെയാണ് അവ എത്തിയത് ഓ ഇനിയിപ്പൊ ഇത് പ്രശ്നാവില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചാണ് റാണി കാറിന്ന് ഇറങ്ങുന്നത് കേട്ടോ ഇറങ്ങിയ പാടേതേ ആ സ്നേഹസദനത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഓടി വന്ന് റാണിയുടെ ചുറ്റും അങ്ങ് കൂടി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോഴേക്കും റാണി ഏ എന്തായത് എന്തായത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ ചെറുതായിട്ടൊന്ന് തള്ളി മാറ്റിയാണ് കേട്ടോ അത് കണ്ടപ്പോ തന്നെ നമ്മുടെ അർജുന്റെ മനസ്സിൽ സംശയം അങ്ങ് ദൃഢമായി എന്ന് തന്നെ പറയാലോ അപ്പോഴേക്കും വിശ്വനാഥ് അച്ഛനും അങ്ങോട്ട് വന്നു ആ ഇത് ആരൊക്കെ വന്നിരിക്കുന്നേ ആ ഒരു വാക്ക് പോലും പറഞ്ഞില്ലോന്നല്ലോന്നൊക്കെ പറയണേ എന്നിട്ട് അർജുനെ സ്വീകരിക്കുകയാണ് അപ്പൊ തന്നെ പൂജ ഓ അപ്പൊ ഇതാണ് സ്നേഹസദനം താൻ ജനി ഇവിടെയാണ് വളർന്നിരുന്നത് ഇവിടെ നിന്നാണ് അർജുൻറെ അടുത്തേക്ക് അർജുന്റെ ഭാര്യയായിട്ട് എത്തിപ്പെട്ടത് ആ കാര്യം അപ്പൊ മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ കുട്ടികളോടൊക്കെ ചെറുതായിട്ടൊക്കെ ചിരിച്ചു കളിച്ചൊക്കെ വറത്താനോ പറയാനൊക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ പിന്നീട് നമ്മുടെ അർജുൻ വിശ്വനാഥൻ അച്ഛന്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ പുള്ളിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പൂജയോട് ഒന്ന് സംസാരിക്കണം അന്നത്തെ ആക്സിഡൻറിന് ശേഷം ആൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാനസികമായിട്ട് എന്നൊക്കെ പറയാനോ ആ അതൊന്നും കുഴപ്പമില്ല ഞാൻ സംസാരിച്ചോളെന്ന് പറഞ്ഞിട്ട് വിശ്വനാഥൻ സാറ് പൂജയോട് കുറച്ച് നേരമൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അതിനുശേഷം വിശ്വനാഥൻ സാറ് അർജുൻറെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് അർജുനോട് നേരിട്ട് പറയാണ് അർജുൻ ഇത് ഇതെന്റെ എന്ന് പറയാട്ടോ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് അതെ അർജുൻ ഇതെന്റെ പൂജമോളല്ല എനിക്കറിയാം ഞാൻ അവളെ എത്ര വർഷം വളർത്തിയതാ എൻ്റെ എന്റെ ഈ നെഞ്ചിക്കടന്ന് വളർന്ന കുഞ്ഞ അവള് അവളുടെ ഓരോ ശ്വാസം പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് പൂജയല്ല ഇതെന്റെ പൂജയല്ല മറ്റാരോ ആണ് അവളുടെ വേഷം കെട്ടി വന്ന മറ്റാരോ എന്ന് പറയോ അത് കേട്ടപ്പോൾ അർജുൻ എനിക്ക് ഒരുപാട് സംശയങ്ങളും ഉണ്ടായിരുന്നു വസന്ധങ്ങളും എന്നോട് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന അച്ഛൻ അത് എളുപ്പം തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നാ ഒട്ടും സംശയിക്കേണ്ട അർജുൻ ഇത് എൻ്റെ പൂജമോളല്ല എൻറെ പൂജ മോൾക്ക് ഒരിക്കലും ഇങ്ങനെ ആവാനും കഴിയില്ല എന്ന് പറയാൻ കേട്ടോ അപ്പം ഇത് നമ്മുടെ പൂജയല്ലെങ്കിൽ അപ്പം നമ്മുടെ യഥാർത്ഥ പൂജ എവിടെയെന്ന് ചോദിക്കാട്ടോ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് ഇവളിലൂടെ തന്നെ വേണം കണ്ടെത്താൻ നമ്മുടെ വിശ്വനാഥൻ സാറ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അർജുന റാണി എന്തായാലും പൂജയുടെ ആ സ്നേഹമൊക്കെ കുട്ടികളോട് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അതെല്ലാം കണ്ടപ്പോൾ തന്നെ അർജുന പന്തികേട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്റെ പൂജയെ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് ഇവളാണെങ്കിൽ ഇവളിലൂടെ തന്നെ ഞാൻ പൂജയെ കണ്ടെത്തും എൻ്റെ പൂജയുടെ അതേ മുഖരൂപവും മുഖസാന്ദ്രശ്യവും എല്ലാം ഇവൾ ശബ്ദത്തെ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം എന്ന് അർജുൻ വിശ്വനാഥൻ സാറിനോട് പറയാനെട്ടോ അതെ ഇങ്ങനെ എങ്ങനെ രണ്ടു പേർക്ക് ഇങ്ങനെ ഒരുപോലെ ആവാൻ കഴിയും അപ്പോഴാണ് അർജുൻ അന്നത്തെ അതായത് നന്ദഗോപന് മറ്റൊരു മകളുണ്ടായിരുന്നെന്നും ആ ഒരു എസ് പിയുടെ സഹോദരി പ്രസവിച്ച കുഞ്ഞ് ഒരു ആ കുഞ്ഞ് ഇവളായിരിക്കോ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞ ആ കുഞ്ഞായിരിക്കുമോ എന്നൊക്കെ അർജുന് സംശയം തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവളെ ന നമ്മള് തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം പുറത്ത് കാണിക്കാതെ തന്നെ ഇവളിലൂടെ വേണം എന്റെ പൂജയെ കണ്ടെത്താൻ എന്ന് അർജുൻ തീരുമാനിക്കുകയാണ് അങ്ങനെ സ്നേഹസദനത്തിൽ നിന്നും തന്റെ കൂടെയുള്ളത് പൂജയല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് റാണിയെ അർജുൻ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ മറ്റാരോടും ഈ സത്യം വെളിപ്പെടുത്താതെ തന്നെ കാരണം പൂജയെ കണ്ടെത്തണമെന്നാണ് അർജുൻ തീരുമാനിച്ചിരിക്കുന്നത് വീട്ടിൽ മറ്റാർക്കെങ്കിലും ഇത് പൂജയല്ല മറ്റാരോ ആണെന്ന് ഇപ്പം താൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയില്ല അവരാ സത്യം അവളോട് ചോദിക്കുക തന്നെ ചെയ്യും അത് പൂജയുടെ ജീവൻ ആപത്തിലാക്കും അതുകൊണ്ട് തന്നെ ഈ സത്യം ഇപ്പം അറിനന്തായി ഭാവിക്കേണ്ട ഇവളെത്ര പേരെ അഭിനയിക്കും എന്ന് കണ്ടുതന്നെ അറിയണം എന്ന് അർജുൻ മനസ്സിൽ കണക്കുകൂട്ടുകയാണ് അങ്ങനെ അർജുൻ അവളെ തിരികെ സ്നേഹസദനത്തിൽ നിന്ന് യാത്രയെല്ലാം പറഞ്ഞ് തിരികെ വരികയാണ് കേട്ടോ അങ്ങനെ തിരികെ വീട്ടിലെത്തിയതിനു ശേഷം അന്നത്തെ ആക്സിഡന്റിന് ശേഷം പിന്നീട് പൂജ തന്നെ വിളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി വിശ്വനാഥൻ സാർ പറഞ്ഞിട്ടുണ്ട് എന്നും അച്ഛനെ വിളിച്ച് സംസാരിക്കുന്ന മകളാണ് പൂജ എന്ന് അർജുന അറിയാം അതോടുകൂടി അന്ന് ആക്സിഡന്റിൽ തൻ്റെ പൂജയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവളെ ഒളിപ്പിച്ചു വെച്ചിട്ടായിരിക്കാം ഇവള് അഭിനയിക്കാൻ വന്നത് എന്നും നമ്മുടെ അർജുൻ മനസ്സിലാക്കി കേട്ടോ തിരികെ അർജുൻറെ വീട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ പൂജയുടെ സ്വഭാവം അതുപോലെ തന്നെയാണ് കേട്ടോ സ്നേഹസദനത്തിൽ പോയതിന്റെ ചെറിയൊരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ട് അർജുൻ എന്തെങ്കിലും സംശയം തന്നെ കുറിച്ച് തോന്നി കാണുമോ എന്നൊരു ഭയം കൂടി റാണിക്കുണ്ട് അതിന്റെ എല്ലാം ഒരു ടെൻഷനിൽ അർജുൻ പോയ തക്കത്തിന് വീട്ടിലെ റൂമിലിരുന്ന് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ നമ്മുടെ കക്ഷി ഇതേ സമയത്ത് അർജുൻ ആണെങ്കിലോ കുറച്ച് സമയം കഴിഞ്ഞു വരാന്ന് പറഞ്ഞിട്ട് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ തിരികെ എത്തുകയാണ് ഡോറിലൂടെ ആ വിടവിലൂടെ നോക്കുന്ന സമയത്താണ് അകത്തിരുന്ന് വല്ല കള്ളുകൊടിയിലാണ് നമ്മുടെ റാണി റാണിട്ടോ അത് കണ്ടപ്പം തന്നെ മനസ്സിലായി അർജുനെ ഇത് തന്റെ പൂജയല്ല ഒരിക്കലും ഇത് തന്റെ പൂജയല്ല അർജുന അവിടെ നൂറ് ശതമാനം ആ കാര്യം ഉറപ്പിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ മാധുരമ്മ ആണെങ്കിലോ അച്ഛൻ ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങേ ഒരു പറയുന്നത് പൂജയ്ക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട് ഇത് പൂജയല്ല പൂജയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ആവാനും കഴിയില്ല പൂജ ഇത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അതെ അന്നത്തെ ആക്സിഡന്റിന് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് മാധുരി പറയാണ് മാധുരി നീ പറയുന്നത് ശരിയെന്നെ പക്ഷെ ആക്സിഡന്റ് ഒരിക്കലും മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവത്തിൽ മാറ്റം വരുത്തത്തൊന്നുമില്ല ബാക്കി ഒരു കാര്യത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ആൾക്കാരെല്ലാം ആരെയും ചെയ്യാം അപ്പം പിന്നെ അതൊന്നും അല്ല ഇത് മറ്റാരോ ആണ് പൂജയുടെ വേഷത്തിൽ വന്ന മറ്റാരോ ആണെന്ന് ആനന്ദം പറയാണ് കേട്ടോ എനിക്കും അങ്ങനെ തോന്നായികയില്ല പക്ഷെ പൂജയുടെ അതേ രൂപം ശബ്ദത്തെ മാത്രമാണ് ചെറിയ വ്യത്യാസം വ്യത്യാസമുള്ളതെന്ന് പറയാണ് ഉം എന്തായാലും അർജുൻ ഇതൊന്നും അറിഞ്ഞു പോകാൻ പോലും നടിക്കുന്നില്ലല്ലോ അവനൊരു സംശയം തോന്നില്ലേ പിന്നെ നമ്മളായിട്ട് എങ്ങനെ മുന്നിട്ട് ഇറങ്ങുന്നൊക്കെ എന്നൊക്കെ പറയാം കേട്ടോ പക്ഷെ എന്തായാലും റാണിയിലൂടെ തന്നെ പൂജയെ കണ്ടെത്താനുള്ള ശ്രമമാണ് അർജുൻ നടത്തുന്നത് ഇതിനിടയിൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് റാണിയുടെ സ്വന്തം യഥാർത്ഥ അമ്മയുടെ കൂടെ പൂജയെ കണ്ടെത്തുകയാണ് റാണി അവിടെ വെച്ച് പൂജയെ തന്റെ കൂട്ടാളികളുടെ സഹായത്തോടെ കിഡ്നാപ്പ് ചെയ്ത് ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയും ചെയ്യുകയാണ് അവിടുന്ന് ബോധം വന്നതിന് ശേഷമാണ് പൂജ റാണിയെ കാണുന്നത് തൻ്റെ അതേ രൂപത്തിലുള്ള റാണിയെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ പൂജ ഇവിടെ ആരായിരിക്കും എന്നുള്ള വലിയൊരു സംശയമാണ് പൂജയുടെ മനസ്സിലുള്ളത് എന്തായാലും എല്ലാ സത്യങ്ങളും മറന്നീക്കി പുറത്ത് വരിക തന്നെയാണ് ചെയ്യുന്നത് വീഡിയോ അടുത്ത കേട്ടാൽ വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫുർ വാച്ചിങ് മൈ ചാനൽ